ഒത്തുചേരൻ്റെ ഒരു സന്തോഷം കൂടിയാണല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉയർപ്പിൻ്റെ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ആണ് അതേപോലെ സ്നേഹം ത്യാഗം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം അവിടെ ഇതെല്ലാം നടക്കുകയാണ് അതാണ് അതാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മ നമ്മളെ പങ്കുവെച്ചു ഞാൻ ഓർക്കുവായിരുന്നു സർ നമ്മള് പണ്ട് റേഡിയോ ഉള്ള കാലത്ത് ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ റേഡിയോ രാവിലെ ഓൺ ചെയ്താൽ നമ്മള് രാത്രിയാണല്ലോ ഓഫ് ചെയ്യുക അപ്പം താങ്കളാണ് അതിഥി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും താങ്കളുടെ പാട്ട് കേൾക്കാതെ നമ്മൾ ആ റേഡിയോ ഓഫ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാലത്ത് മാറി ഇപ്പോൾ കാസറ്റുകൾ വന്നു അതിനുശേഷം സി ഡി ആയി ഇപ്പൊ നമ്മൾ ഫോണിലാണ് കേൾക്കുന്നത് എങ്കിലും എപ്പോഴും താങ്കളുടെ പാട്ടുകൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എപ്പോഴും ഞങ്ങളത് കേൾക്കുന്നില്ല ഞങ്ങളുടെ പ്രൊഡ്യൂസർ ക്രിസ്തീയ ഭക്തിഗാനം ഒക്കെ പാടുന്ന പള്ളിയിലൊക്കെ പാട്ട് പാടുന്നതാണ് അദ്ദേഹം റിക്വസ്റ്റ് ക്രിസ്ത്യൊരു പാട്ട് ഈ ജെറുസലേം വീതികളിൽ എന്ന് പറഞ്ഞ് അത് താങ്കളുടെ തന്നെ ശബ്ദത്തിൽ കേട്ടാൽ വളരെ നന്നായിരിക്കും സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു അത് പാടിക്കൊണ്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ താങ്കൾക്ക് വരികൾ ഓർമ്മയുണ്ടെങ്കിൽ അത് പാടിയാൽ സന്തോഷമായി ഞാൻ ഓ ഓർക്കുന്നത്ര പാടാം അത് ഞാൻ എനിക്ക് തോന്നുന്നു എൺപത്തി അഞ്ചിലോ മറ്റോ പാടിയ പാട്ടാണത് അതിലെ എല്ലാ പാട്ടുകളും നല്ലതായിരുന്നു ശരിക്കു പറഞ്ഞാൽ അലക്സ് കെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതിൻ്റെ സംഗീതം അതിൽ എൻ എ ഹോവി എൻ എ ഹോവേ എന്ന് പറഞ്ഞു അതായത് ഇപ്പം നമ്മുടെ രവീന്ദ്രം മാഷിനെ പറ്റി പറയുമ്പം എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വച്ചാൽ അദ്ദേഹം യേശുദാസ് എന്ന വ്യക്തിയുടെ ബാസ് നോട്ട്സുകളും അതേപോലെ ഹൈ നോട്ട്സുകളും പരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്കും താഴെയുള്ള നോട്ട് അത്ര ഹൈ ഹൈപ്പിച്ചിലുള്ള നോട്ടുകളും രണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിൽ തന്നെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈ അലക്സ് കെ പോൾ എന്നെ ഒന്ന് പരീക്ഷിച്ച ഒരു പാട്ടാണ് എന്നെ ഹോവ് എന്ന് തുടങ്ങിയത് മനോഹരമാണ് നല്ല ഹൈ റേഞ്ചിലോട്ട് പോകുന്ന ഒരു പാട്ടാണ് പാടാൻ എനിക്ക് എനിക്കിന്ന് സംശയമാണ് കാരണം എൻ്റെ ശബ്ദം അങ്ങോട്ട് വഴങ്ങുമെന്ന് തോന്നുന്നില്ല അപ്പം അതിലെ തന്നെ ഉള്ള രാജാവ മിസിഹ എന്നാണ് എന്റെ ഓർമ്മ കാസറ്റിന്റെ ടൈറ്റിൽ അതിലെയാണ് ഈ പാട്ട് ഏതുശലിയും വീതികളിൽ ഒലിവിൻ തളിരായി വാഴ്ത്തും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട് പാട്ട് മറ്റേത് എൻ യഹോവി എൻ യഹോവി നിൻ നിൻപദാരിൽ ജ്ഞാനിതാ ഈ അധരങ്ങൾ നിൻ സ്തുതി പാടി ആരാധിക്കാനോ ആത്മീയാനന്ദ തികവിൽ ഞാൻ പാടും നീ തന്ത്രികൾ മീട്ടി ഞാൻ നിൻ സുവിശേഷങ്ങൾ അനുദിനം വാട്ടിരുന്നു സറാഫിൻ വൃന്ദം സ്വർഗീയ ഗാനം ാനം പാടിപ്പാടിഘോഷിച്ചിടുമ്പോൾ അബലന്മാർ ഞങ്ങൾ അനുതാപ കണ്ണീർ തൂകിപ്പാടും വാനവരോടൊപ്പം ഇതാണ് എൻ്റെ ഒരു ഘടന ഇത് പക്ഷേ ഞാനിപ്പോൾ ശ്രുതി വലിയ സന്തോഷം ഈസ്റ്റർ ദിനത്തിൽ താങ്കൾ തന്നെ അതിഥിയായി തനിയും കൂടുതൽ പാട്ടുകളുമായി വീണ്ടും സജീവമാകട്ടെ മലയാള സിനിമയിൽ ഇനിയും താങ്കളുടെ പാട്ടുകൾ കേൾക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ വളരെയധികം ഒത്തിരി ഒത്തിരി സന്തോഷം ഈ വാക്കുകൾ അർത്ഥവത്താവട്ടെ ഈ ചാനലിന്റെ ആശംസകൾ എനിക്ക് എന്താ പറയാ ഒരു പ്രചോദനമാവട്ടെ എന്നും കൂടി ഈ അവസരത്തില് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളം ഞാൻ നേരുന്നു എൻ്റെ കുടുംബത്തോടൊപ്പം Thank you. Thank you very much. Thank, thank you. you.